എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എടപ്പള്ളിയിലുള്ള സ്വയംവര സിൽക്കിന് ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും സ്വയംവരയുടെ പുതിയ കളക്ഷൻസ് എന്തൊക്കെയാണ്, ഏത് കൈൻഡ് ഓഫ് സാരിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ. ഇന്നും ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സാരി തന്നെയാണ്. നമ്മൾ സാരി സെക്ഷനിലാണ് നിൽക്കുന്നത്. സാരിയിൽ എപ്പോഴും റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു പാറ്റേൺ ആണ് ബനാറസി സാരീസ് എന്ന് പറയുന്നത്. അതും എനിക്ക് തോന്നുന്നു കാഞ്ചീപുരമൊക്കെ പോലെ അല്ലെങ്കിൽ സിൽക്സിൻ്റെ ഒരു ഇതിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ആണ്, ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലാണ് ബനാറസി സാരി എന്ന് പറഞ്ഞാൽ. അപ്പം സ്വയംവരയുടെ കുറച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെയുള്ള ബനാറസി സാരീസ് ഏതൊക്കെയാണ്, ഏതൊക്കെ കളേഴ്സിൽ അത് അവൈലബിൾ ആണെന്നൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കാണാം അല്ലേ. നമ്മുടെ ചേച്ചി എല്ലാ സാരീസ് ആയിട്ട് വരുന്നുണ്ട്. ചേച്ചി ഇരിക്കൂ. ചേച്ചി നമസ്കാരം. നമ്മുടെ സ്വയംവര സിൽക്സിന്റെ ബനാറസി കളക്ഷൻസ് ആണ് ഇന്ന് നമ്മള് ഇതിൽ കാണാൻ പോകുന്നത്. അതിൽ ചേച്ചി ആദ്യം തന്നെ നല്ല അടിപൊളി ഒരു ഒരു എന്താ പറയുക, ഒരു ഡീപ്പ് പീച്ച് കളറിലുള്ള ഒരു ബനാറസി സാരിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു കളറിലൊക്കെ നമ്മളിങ്ങനെ ഉടുത്തൊരുങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. നമ്മൾക്ക് നമ്മളെ തന്നെ ഒരു ഇഷ്ടം തോന്നും അല്ലേ. ഈ ഒരു ബനാറസി കളക്ഷനിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. അതായത് നമ്മൾ ബനാറസി വാരണാസിയിലൊക്കെ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്നത് ഗംഗ, ആ നദിയോട് ചേർന്ന് അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഒരു ഗംഗാഘട്ട് എന്നാണ് ഈ ഒരു ഡിസൈനിൻ്റെ പേര്. അതിൻ്റെ ജെറിയിൽ വരുന്നത് സിൽവർ ആൻഡ് ഗോൾഡൻ മിക്സാണ് അതിൻ്റെ ജെറി വരുന്നത്. ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നതും അങ്ങനെ സിൽവർ ആൻഡ് ഗോൾഡൻ മിക്സിലാണ് നമ്മുടെ ഗംഗാഘട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതും. ഒരു പ്യുവർ ബനാറസി സാരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനും കൂടി വരുമ്പോൾ ഒരു ഒരു പ്രത്യേകം ഒരു ഹൈലൈറ്റ് ഉണ്ടാവും. ഇത് വരുന്നത് നമ്മുടെ ബോർഡർ താഴത്തെ ഇതിലാണ് അല്ലേ. നമ്മൾ താഴെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുന്ന ആ ബോർഡറിൽ നമ്മൾ നടന്നു വരുമ്പോഴൊക്കെ ആ ബോർഡറിൽ ഇങ്ങനെ ഡിസൈൻ കറക്റ്റായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതൊരു ഒരു ഒരു പ്രത്യേക ഫീലാണ്. ആൻഡ് ഇതിൻ്റെ ഈ കളർ കോമ്പിനേഷൻ്റെ കൂടെ ഒരു സിൽവർ ഗോൾഡൻ മിക്സ് വരുമ്പോൾ അതും ഒരു റിച്ച്നെസ് തരുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഗംഗാഘട്ട് എന്നാണ് ഈ ഒരു ബോർഡർ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനിൻ്റെ പേര്. അപ്പം നിങ്ങൾ സ്വയംവര സിൽക്സിൽ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വരാം, അതായത് നിങ്ങൾക്ക് ചോദിക്കാം നമ്മുടെ ബനാറസിയിലുള്ള ഗംഗാഘട്ട് ഡിസൈനിലുള്ള സാരിയാണ് വേണ്ടത്, ഇതും ഒരു റയർ സിംഗിൾ പീസേ ഉള്ളൂ. അപ്പം എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ചാൻസാണ്. കാരണം ഒറ്റൊരു പീസേ ഉള്ളൂ. ആർക്കാണ് ഇത് കിട്ടുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഞാനൊരു ഗ്യാരണ്ടി തരാണ്, ബനാറസി സാരി അല്ലെങ്കിൽ ബനാറസി ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു കളറും ഈ ഒരു പാറ്റേണൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമ്മൾ ബനാറസിൽ തന്നെ അടുത്തൊരു വെറൈറ്റിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ മെറ്റീരിയൽ അതെ അതെ, ഈ ബനാറസിയില് ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണെന്നാണ് ചേച്ചി പറയുന്നത്. നമ്മൾ സോഫ്റ്റ് സിൽക്കിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇതും അത്ര തന്നെ സോഫ്റ്റ് ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബനാറസി. ഫ്രണ്ടിലെ ഒരു സാരിയുടെ ഇങ്ങനെ സിംഗിൾ പ്ലീറ്റ്സ് ഒക്കെ ഇടുമ്പോൾ ആ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈനിൽ ഇങ്ങനെ കവേർഡ് ആയിട്ട് കിടക്കും. അപ്പം അതായത് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണും മനസ്സിലാവും, ഇത് ഭയങ്കര ഒരു വർക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു സിമ്പിളായിട്ടുള്ളൊരു സാരി ആണെങ്കിലും അതിൻ്റെ ഡിസൈനിൽ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഈ ഡിസൈൻ വരുമ്പോൾ നല്ലൊരു എലഗൻറ്റ് ലുക്ക് നമുക്ക് ലഭിക്കും. ആൻഡ് ഈ ഒരു കളർ കോമ്പിനേഷനും എനിക്ക് തോന്നുന്നു ഒരു റയർ ആയിട്ടുള്ളൊരു കളറായിരിക്കും ഈ ഒരു പാറ്റേൺ. ഇതും ബനാറസിയിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വലുതായിരിക്കും. ബനാറസിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അല്ലേ. ബനാറസിയുടെ മെറ്റീരിയലിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽസും ഒരുപാട് വെറൈറ്റി ഓഫ് ഡിസൈൻസും വരുന്ന ഒരു സാരി കളക്ഷനാണ് ബനാറസിയിൽ എപ്പോഴും ഉള്ളത്. ഇതാ ബനാറസി ആ ഒരു മെറ്റീരിയലില്. അതെ, ഇതിൻ്റെ ബോഡി നിങ്ങൾക്ക് കാണുമ്പം കുറച്ചുപേർക്കെങ്കിലും എന്തെങ്കിലും മെറ്റീരിയൽസിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും. ഇതൊരു ബോഡി ഫുൾ ഒരു ടിഷ്യൂ മെറ്റീരിയലാണ് ഇതിൻ്റെ ബോഡി ഫുൾ വന്നിരിക്കുന്നത്. എന്നിട്ട് അതിൽ മീന വർക്ക് എന്ന് പറയുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്ലോറൽ ഫീല് തരുന്ന ഒരു ഡിസൈനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം കളർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഫ്ലോറി ആയിട്ടുള്ള ഫ്ലോറൽ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്കൊരു ഒരു പട്ട് സാരിയുടെ ഒരു ഫീലും കിട്ടും. എന്നാൽ ഇങ്ങനത്തെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ആയിട്ടുള്ള മീന വർക്ക് എന്നാണ് ഇതിനെ പറയാ. ഇതിന് നമുക്കൊരു ഡിസൈനർ ബ്ലൗസ് യൂസ് ചെയ്ത്, അതായത് ഇത്രയും കളർ കോമ്പിനേഷൻസ് ഉള്ളതുകൊണ്ട്
ഏതെങ്കിലും ഒരു കളറിലുള്ള ഒരു ഡിസൈനർ ബ്ലൗസ് അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പാറ്റേണിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ട്രഡീഷണൽ സാരീസ് എപ്പോഴും ട്രഡീഷണൽ ആണെന്ന് വിശ്വസിക്കുന്നവർക്ക് ട്രഡീഷണൽ നിന്ന് ഒരു മോഡേൺ അല്ലെങ്കിൽ ഒരു ഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോൺടെംപററി സ്റ്റൈലിലൊക്കെ സാരി ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. അതിന് പറ്റിയ ഒരു ഒരു ഡിസൈനും ഒരു കളർ കോംബോ ഒക്കെയാണ് ഈ ബനാറസിയിൽ വരുന്നത്. അപ്പം അതൊക്കെ പെൺകുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് നമുക്കൊരു കോളേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ എപ്പോഴും ട്രെൻഡി ആയിട്ട് ഫാഷനബിൾ ആയിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സ്വയംവര സിൽക്സ് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള ഒരു പാറ്റേൺ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതായത് ഒരു ബനാറസിയിൽ വരുന്ന ഭയങ്കര റെയറായിട്ട് വരുന്ന ഒരു കളറാണ്. നമ്മളെപ്പോഴും ഷോപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. എനിക്ക് സത്യത്തിൽ ഇത് കളറിന്റെ പേരെന്താന്ന് പോലും അറിയാം. എന്താ ചേച്ചി കളറിന്റെ പേര്? പീച്ച് ആണ്. അതെ, ഇതൊരു പീച്ച് ആണ്. പക്ഷെ എപ്പോഴും നമ്മൾ കാണാത്തൊരു പീച്ച് ആണ്. കാരണം ഇതിന് കളർ വ്യത്യാസം, ഇതിൽ കോപ്പർ ആണ്, കോപ്പർ ജെറി ആണ് ഇതിൽ യൂസ് ചെയ്തത്. ആ കോപ്പർ ജെറി, കോപ്പർ ജെറി എന്ന് പറയാം. നമ്മൾ ആദ്യം സിൽവർ ഗോൾഡൻ ജെറി കണ്ടു, പിന്നെ നമ്മള് ബോർഡറിൽ ഗോൾഡൻ മാത്രമുള്ള ജെറി വർക്ക് കണ്ടു. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീച്ചിൽ കോപ്പർ കോപ്പർ ജെറി വർക്ക് വരുന്ന ഒരു ബനാറസി സാരിയാണിത്. ആൻഡ് ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. കോപ്പറിലുള്ള ജെറി വരിക എന്ന് പറഞ്ഞാലും ഈ ഒരു കളറും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ അതും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ലിസ്റ്റിൽ തന്നെ നമുക്ക് പെടുത്താവുന്ന ഒരു സാരിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബ്ലൗസ് പീസ്. നമ്മൾ ആദ്യം കണ്ട സാരി അല്ലെങ്കിൽ ആദ്യം കണ്ട കളറിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ഒരു ബ്ലൗസ് പീസാണ് കൊടുക്കുന്നത്. അപ്പം ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡിൽ മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ അത് നമുക്ക് അതിന് പറ്റിയൊരു ഒക്കേഷനിൽ നമുക്കതിന് പറ്റിയൊരു ആക്സസറീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ലുക്ക് തന്നെയാവും. നമ്മൾ സാരിയിൽ ഒരുപാട് വെറൈറ്റീസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ് ആയിട്ട് ബനാറസിയിലെ ഈ കോപ്പർ ഷെയ്ഡിലുള്ള സാരി, ഈ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് മിക്സ് ചെയ്തിടാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് അടുത്തത് ഏതാണ് ചേച്ചി ബനാറസിയിൽ വരുന്നത്? റെഡ് ആൻഡ് ക്രീം കോമ്പിനേഷനിൽ വരുന്ന ബനാറസിയാണ്. റെഡ് ആൻഡ് ക്രീം ഒരു കോമ്പിനേഷൻ, ഒരു ഒരു നോർമൽ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന നോർമൽ ഒരു കോംബോ തന്നെയാണ്. പക്ഷേ ബനാറസിയിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ജെറി വർക്കും അതിൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ബോഡിയിലുള്ള വർക്കും എല്ലാം കൂടി വരുമ്പോൾ ഒരു നമുക്ക് തോന്നും അതൊരു ഭയങ്കര ഒരു റിച്ച്നെസ് തോന്നും ആ സാരി. അത് ഉടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് കാണുമ്പോഴാണെങ്കിലും കളർ കോംബോ നോർമലാണെങ്കിലും അതിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ്. ആൻഡ് ഇതൊരു വലിയ ബോർഡറാണ്, ഒരു ബിഗ് ബോർഡർ ബനാറസി സാരിയാണിത്. വലിയ ബോർഡർ എനിക്ക് തോന്നുന്നു കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ, അതെ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ വലിയ ബോർഡർ സാരി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വലിയ ബോർഡർ സാരി ഇഷ്ടമുള്ളവർക്ക്, നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. ആൻഡ് റെഡ് ആൻഡ് ഓഫ് വൈറ്റ് എന്ന് പറയുന്ന കളറൊക്കെ എപ്പോഴും എല്ലാവർക്കും ചേരുന്ന, എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞാൽ ഭംഗി തോന്നുന്ന ഒരു കളർ കോംബോ ആണ്. അതെ, ഇതൊരു ഇതൊരു എൻറ്റയർലി നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബനാറസി കളക്ഷൻ അല്ലെങ്കിൽ ഒരു വെറൈറ്റിയാണ്. സിൽവർ ആണ്. അതെ അതെ, നമ്മൾ ഇത്രയും നേരം ഗോൾഡ് കണ്ടു, ഗോൾഡ് ആൻഡ് സിൽവർ കണ്ടു, കോപ്പർ കണ്ടു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാറസിയിൽ സിൽവർ വർക്ക്, സിൽവർ ബോർഡർ അല്ലെങ്കിൽ സിൽവർ ജെറിയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിൽവറാണ്. ആ സിൽവറിൽ തന്നെ ദാ ഇങ്ങനെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വരുമ്പോൾ ഇതും ഒരു ട്രെൻഡി ലിസ്റ്റിംഗ്, ആ ഒരു നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഫാഷനബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ നിന്ന് മാറി ട്രെൻഡി ആയിട്ട് ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ബോർഡർ അല്ലെങ്കിൽ ഈ ഒരു ബനാറസി കളക്ഷൻ ട്രൈ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളൊരു അവിടുത്തെ എല്ലാവരുടെയും ഒരു സംസാര വിഷയമാവാം. നല്ല സാരിയാണല്ലോ, ഒരുപാട് അപ്രീസിയേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊന്നും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ സ്വയംവര സിൽക്സിൽ വന്നിട്ട് ഈ റെയർ ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾ സ്വന്തമാക്കണം. അപ്പോൾ ബനാറസിയിലുള്ള കുറേ കളക്ഷൻസ് നമ്മൾ കണ്ടു അല്ലേ. നമ്മൾ അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് സിൽവറിലുള്ളതാണ്, ഗോൾഡും കോപ്പറും എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള നല്ല റെയർ കളക്ഷൻ, നല്ല ഡിസൈൻ. നമ്മൾ ആദ്യം കണ്ട ഗംഗാഘട്ട് എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു കളക്ഷൻ അല്ലെങ്കിൽ പുതിയൊരു ഡിസൈൻ ആണ്. അപ്പോൾ അതൊക്കെയാണ് സ്വയംവര സിൽക്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ കുറേ കളക്ഷൻസ് നമുക്ക് നമ്മുടെ സാരി സെക്ഷനിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ വഴിയെ വഴിയെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ബനാറസിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ചധികം കളക്ഷൻസ് ഞാൻ കാണിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ ചേച്ചി, അപ്പോൾ എന്തായാലും ബനാറസിയിലുള്ള കുറേ കളക്ഷൻസ് ഒക്കെ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
എല്ലാവരും വന്നിട്ട് നമ്മുടെ സ്വയംവര സിൽക്സിൽ ഈ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ കളേഴ്സും ഡിസൈൻസും ഒക്കെ സെലക്ട് ചെയ്യാം. എടപ്പള്ളിയിലുള്ള സ്വയംവര സിൽക്സിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ആറ്റിങ്ങലും വർക്കലയും കൊട്ടാരക്കരയും ഒക്കെ സ്വയംവര സിൽക്സിൻ്റെ ഷോറൂം ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഈ ഡിസൈൻസ് ഒക്കെ പെർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ സ്വയംവര സിൽക്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഇനി എൻ്റെ പേഴ്സണലി ഇൻസ്റ്റഗ്രാം മെസ്സേജിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. എങ്ങാനും എൻ്റെ മെസ്സേജ് മിസ്സായി കഴിഞ്ഞാൽ അങ്ങനെ മിസ്സാകരുത് എന്നുള്ളൊരു നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ സ്വയംവര സിൽക്സിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്യാൻ പറയുന്നത്. അപ്പം എൻ്റെ ഈ ഒരു നിങ്ങൾക്കിപ്പോൾ ബനാറസിയെ കുറിച്ചിട്ടാണ് അറിയേണ്ടതെങ്കിൽ ഈ ബനാറസി വീഡിയോ, സ്വാസികയുടെ ബനാറസി വീഡിയോനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അറിയേണ്ടതെന്നൊരു റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മറുപടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്, അതൊക്കെ വന്ന് നിങ്ങൾ ഷോപ്പ് ചെയ്യുക. നമ്മുടെ മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്. സ്വയംവര സെൽസ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.